നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കുറച്ച് ഗാഡ്ജറ്റുകളാണ് പരിചയപ്പെടുന്നത് പക്ഷേ ഈ ഗാഡ്ജറ്റുകൾക്കൊക്കെ പ്രത്യേകത ഉണ്ട് നമ്മുടെ ഒരു വാഹനത്തിൽ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൽ നമുക്ക് പല സാഹചര്യങ്ങളിൽ ആവശ്യമായിട്ട് വരുന്ന ഗാഡ്ജറ്റുകളാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു നിന്ന് തുടങ്ങാം നമ്മുടെ എല്ലാവരുടെയും വാഹനത്തിൽ ഇത്തരത്തിലുള്ള കാർ ചാർജറുകൾ അല്ലെങ്കിൽ കാർ അഡാപ്റ്ററുകൾ ഉണ്ടാവും അല്ലേ പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ആ അഡാപ്റ്റർ നമ്മൾ ശ്രദ്ധിച്ചായിരിക്കില്ല വാങ്ങിയിരിക്കുന്നത് നമ്മളൊരു അഡാപ്റ്റർ വാങ്ങണം എന്നുള്ള ഇതിൽ പോയിട്ട് കടയിൽ പോയിട്ട് ഒരു അഡാപ്റ്റർ വാങ്ങി കാറിൽ ഉപയോഗിക്കും പക്ഷേ ഇത് ഉപയോഗിച്ചിട്ടൊരു ഡിവൈസ് ചാർജ് ചെയ്യുമ്പോഴാണറിയാം വളരെയധികം സമയമെടുക്കുന്നുണ്ട് ചാർജ് ആവാൻ കാരണം ഇന്നത്തെ ഓരോ ഡിവൈസും അയ്യായിരം എം എ ഒക്കെ ബാറ്ററി ഉണ്ടാവും പക്ഷേ അത് ചാർജ് ചെയ്തെടുക്കാൻ അറിയാമല്ലോ സമയം കുറേ ആവും ഒരു നോർമൽ ചാർജറിൽ അതിന് പകരമായിട്ട് നമ്മുടെ ഈ ഡ്യൂറാസൽ എന്ന ബ്രാൻഡ് ഡുറാസൽ എന്ന ബ്രാൻഡിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല ഫേമസ് ബ്രാൻഡാണ് അവരുടെ പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റി നിങ്ങൾക്കറിയാം അവരിപ്പോൾ ഒരു അറുപത്തി അഞ്ച് വാട്ടിൻ്റെ ഒരു കാർ ചാർജർ പുറത്തിറക്കിയിട്ടുണ്ട് വില ഇത്തിരി കൂടുതലാണ് ഡ്യൂറാസലിൻ്റെ പ്രൊഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ വില എന്തായാലും കൂടുതലായിരിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കടുത്ത് ഇതിന് വില വരുന്നുണ്ട് പക്ഷേ ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ഇന്നത്തെ ആ ഒരു മോഡേൺ ഡിവൈസുകൾ പ്രത്യേകിച്ച് മൊബൈൽ ഫോണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നൂറ് വാട്ട് വരെയൊക്കെ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ ഒരു നൂറ് നൂറ്റി ഇരുപത് വാട്ടയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ചാർജിങ് സപ്പോർട്ടുള്ള മൊബൈൽ ഫോണുകളുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് പരമാവധി അറുപത്തഞ്ച് വാട്ടാണ് ഈ ഒരു കാർ ചാർജറിൽ സപ്പോർട്ട് ചെയ്യുന്നത് അത് മതി നമുക്ക് സത്യത്തില്ലേ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മുടെ ഡിവൈസുകൾ ചാർജ് എടുക്കാനാവും അപ്പോൾ അതാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് ഇതിൽ യു എസ് ബി എയും ഉണ്ട് യു എസ് ബി സിയും ഉണ്ട് അതിൽ യു എസ് ബി സിയാണ് നാൽപ്പത്തി അഞ്ച് വാട്ട് സപ്പോർട്ട് ഉള്ളത് മറ്റൊരു ഇരുപത് വാട്ടേ സപ്പോർട്ടുള്ളൂ പക്ഷേ നമുക്ക് ഏതൊരു ഡിവൈസും ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാം ഇതിപ്പോൾ ഒരു നോർമൽ ഡിവൈസ് ഏതെങ്കിലും ഒരു പഴയ ഫോണാണെങ്കിൽ പോലും ഇത് ഉപയോഗിച്ച് ചാർജ് ചെയ്യാം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു ഡിവൈവസിനെ ഡിറ്റക്ട് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള വോൾട്ടേജ് മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ വാഹനത്തിൽ തീർച്ചയായും നമ്മൾ ഇനി മുതൽ ഒരു കാർ അഡാപ്റ്റർ ഉപയോഗിക്കുന്ന സമയത്ത് അത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടായിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു ഡിവൈസ് തന്നെ വാങ്ങി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കാണാനൊക്കെ അല്ലൊരു ക്യൂട്ടാണ് ഡുറാസിന്റെ ആ ഒരു ബാറ്ററിയുടെ ഒക്കെ തന്നെ ആ ഒരു കളർ തീമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് ഉപയോഗിക്കേണ്ട രീതി ഒന്നും രീതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അറിയാമല്ലോ നമ്മുടെ ഒരു ഹോർഡറിലേക്ക് പ്ലഗ് ചെയ്ത് ഇഷ്ടമുള്ള ഡിവൈസിന്റെ കേബിൾ കണക്ട് ചെയ്തിട്ട് അതിലേക്ക് കണക്ട് ചെയ്യാം കണ്ടോ ക്വിക്ചാർജ്ജ് കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഐഫോൺ ഒക്കെ ഇരുപത് വാട്ടിൻ്റെ ആണെങ്കിൽ പോലും ആ ഒരു രീതിയിൽ ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കാം രണ്ട് വർഷം ഇതിന് വാറണ്ടിയും കമ്പനി വരുന്നുണ്ട് നമ്മളൊരു ബിസിനസ്സുകാരനൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ലാപ്ടോപ്പ് ഉണ്ടാവും ഇന്നത്തെ പോലത്തെ ലാപ്ടോപ്പ് ആയിരിക്കില്ല യുസ് ബി സി ഇ വെച്ചിട്ടൊന്നും ചിലപ്പോൾ ചാർജ് ചെയ്യുന്ന ഒരു ലാപ്ടോപ്പ് ആയിരിക്കില്ല കയ്യിലുള്ളത് അതൊരു എ സി പവറിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത്തരത്തിലൊരു ലാപ്ടോപ്പ് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാഹനത്തിലൊരു ഇൻവെർട്ടർ ആവശ്യമാണ് അല്ലേ അതാ അത്തരത്തിലൊരു വാൻഡ്രോ എന്ന കമ്പനി പുറത്തിറക്കുന്ന കാർ ഇൻവെർട്ടർ അത് വലിയ അധിക വാട്സ് ഒന്നുമില്ല ഇരുന്നൂറ് വാട്ട്സ് ആണ് ഇതിന് വരുന്നത് കാണിച്ചു തരാം സംഭവം എങ്ങനെയാണെന്ന് കേട്ടോ എത്രയേ ഉള്ളൂ നല്ലൊരു ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്കിവിടെ രണ്ട് പോർട്ടുകളുണ്ട് എ സി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് എ സി ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇത് നമ്മുടെ കാറിൻ്റെ അഡാപ്റ്ററിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഉപയോഗിക്കുന്ന സമയത്ത് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ബാറ്ററി ചാർജൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കൂടെ ഇറങ്ങിപ്പോകും പിന്നെ തള്ളാൻ ആളെ വിളിക്കേണ്ടി വരും അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെതായ സൈഡിലായിട്ട് നാല് പോർട്ടുകളുണ്ട് രണ്ട് ക്യുക്ക് ചാർജ് സപ്പോർട്ടും രണ്ട് നോർമൽ സപ്പോർട്ടും ഉള്ളത് അപ്പോൾ വളരെ യൂസ്ഫുൾ ആണ് ഇത്തരത്തിലുള്ള ഒരു ഇൻവെർട്ടർ നമ്മൾ വാഹനത്തിൽ ഉപയോഗിക്കുന്നത് ഇവിടെ ആയിട്ട് ഒരു ചെറിയ ഡിസ്പ്ലേ ഉണ്ട് വോൾട്ടേജിന്റെ ആ ഒരു ലെവൽ കൃത്യമായിട്ട് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇൻവെർട്ടർ ഉള്ളത് സംഭവം എന്തായാലും വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ നമുക്കൊക്കെ പ്രത്യേകിച്ച് ആ ഒരു ഗാഡ്ജറ്റുകളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന ആൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ഡിവൈസാണ് നമ്മൾ വാഹനമായിട്ട് ദൂരയാത്ര ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണിത് ഇതൊരു ടു ഇന്റ് വൺ ആണ് പല ആളുകൾക്കിത് വേണ്ടി വരും പക്ഷെ ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം എനിക്കിത് ചൈനയിൽ നിന്നും ഒരു കമ്പനി കുറച്ച് ആളുകൾക്കും വായിച്ചതാണ് ഈ അടുത്തൊന്നും കിട്ടിയതല്ല അപ്പോൾ ഇതിന്റെ ഉപയോഗം എന്താണെന്ന് പറയുക നമ്മൾ ദൂരയാത്ര പോകുന്ന സമയത്ത് കുറേ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വരുന്ന ഒരു സമ്മർ സീസണിലൊക്കെ നമ്മൾ ദൂരയാത്ര പോകുന്ന സമയത്ത് നോർത്ത് ഇന്ത്യയിലേക്കാണ് പോവുകയാണെങ്കിൽ ഭയങ്കര ചൂട് കൂടുതലായിരിക്കും ഈ സമയത്ത് കുറച്ച് തണുത്ത വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും പലർക്കും വേറെ തണുത്ത പലതും കഴിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്കിവിടെ അതായത് അത്തരത്തിലുള്ള ഡ്രിങ്ക്സ് നമുക്ക് ഇവിടെ വച്ച് കഴിഞ്ഞാൽ ഇതിൽ തണുപ്പിച്ചെടുക്കാം ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് അത്തരത്തിലുള്ള ഒരു കോള അല്ലെങ്കിൽ മറ്റേതൊക്കെ തണുത്ത് കിട്ടും ഇതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കണമെങ്കിൽ പെട്ടെന്ന് തണുത്ത് കിട്ടും ഇനി അതുപോലെ തന്നെ ടൂയിൻമെൻ ആണെന്ന് പറഞ്ഞു അത് തണുപ്പിക്കാൻ മാത്രമല്ല ചിലപ്പോൾ ഇനിയിപ്പോൾ വല്ല രാവിലെ ജലദോഷമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എന്തെങ്കിലും ചൂടുള്ള ഒരു ചായ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കണമെന്നുണ്ടെങ്കിൽ അതിനും നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ അത്തരത്തിൽ ഹോട്ട് ആൻഡ് കൂൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണിത് ഞാൻ പറഞ്ഞപോലെ ഇതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഇത് നിങ്ങൾക്ക് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല ചൈനക്കാരാണ് എനിക്ക് അന്ന് അയച്ചു തന്നത് പിന്നെ ഗൾഫിലുള്ള എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കിട്ടും അവർക്കൊക്കെ ഇത് അവിടെ മാർക്കറ്റിൽ ലഭ്യമാണ് നമ്മളിവിടെ ഞാൻ അധികം കണ്ടിട്ടില്ലത് സംഭവം നല്ല ഒരു അടിപൊളി ഡിവൈസാണ് കണ്ട ടെമ്പറേച്ചർ കുറഞ്ഞു കുറഞ്ഞുവരുന്നത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ തണുത്തിട്ടുണ്ട് നമുക്കിത് സംഭവം ഇനി ഈ ഡിസ്പ്ലേ ഉൾപ്പെടുന്ന ഈ ഭാഗത്തൊന്ന് പ്രസ് ചെയ്താൽ ഇതൊരു സ്വിച്ച് ആണ് സദ്യ ഇത് കണ്ട മാറി ഇനി അത് ഹോട്ട് മോഡിലേക്കായി അപ്പോൾ അങ്ങനെ ടൂ ഇൻ വൺ ആയിട്ട് നമുക്ക് തുകയല്ല ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു കാറിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു ഡിവൈസാണ് ഇത് കണ്ടും ഒരു ഐഡിയ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് ഇത് ഷവോമി പുറത്തിറക്കുന്ന ഒരു ആണ് കോക്ലീൻ എന്നൊരു ബ്രാൻഡ് നെയിമിലാണ് അവർ പുറത്തിറക്കുന്നത് ഇതൊരു ക്ലീനർ ആണ് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വാക്കൻ ക്ലീനർ അല്ലെങ്കിലും ഇതുപോലത്തെ പല മോഡലുകൾ ഇന്ന് മാർക്കറ്റിൽ കിട്ടും ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ചെറുതായിട്ട് ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം ഇൻബിൽഡ് ബാറ്ററി ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു സെക്ഷൻ ഒക്കെ ഉണ്ട് ഇത് അപ്പോൾ നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ട് നമ്മൾ വാഹനം കൊണ്ടു കഴിഞ്ഞാൽ അവർ മിഠായിയൊക്കെ തിന്ന് ചിപ്സൊക്കെ തിന്നിട്ട് വാഹനത്തിൽ ഇടയ്ക്കും വിടും പിന്നെ ഉറുമ്പൊക്കെ കയറി വരും കുറച്ചാലും കഴിയുമ്പോൾ എലി കയറും വയറൊക്കെ കട്ട് ചെയ്ത് കളയും അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഇല്ലാതിരിക്കാൻ നമ്മൾ എപ്പോഴും വാഹനം ഒന്ന് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുന്നതല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു വാക്കും ക്ലീൻ ചെറുത് എപ്പോഴും വാഹനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുക ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിലുള്ളത് കാണിച്ചു തന്നോളൂ ഇത് മാർക്കറ്റിൽ ലഭ്യമാണ്ട്ടോ ഈ സാധനം വില കൂടും പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കൊക്കെ വേറെ ബ്രാൻഡുകളുടെ കിട്ടും അതുപോലെ ഒരു ടു ആയാലും ഫോർ വീലർ ആയാലും എല്ലാവർക്കും നിർബന്ധമായിട്ടും കയ്യിലുണ്ടായിരിക്കേണ്ട ഒരു ഡിവൈസാണിത് എന്താന്ന് മനസ്സിലായോ നമ്മുടെ വാഹനത്തിൽ എയർ ഫില്ല് ചെയ്യാനുള്ള ആണ് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതും ഷവോമിയുടെ തന്നെയാണ് ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് വിശദമായിട്ടുള്ള വീഡിയോ നമുക്കിത് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ് പിന്നെ പല കമ്പനികളുടെ ഇപ്പം ഇതിപ്പോൾ ലഭ്യമാണ് വളരെ സിമ്പിളായിട്ട് നമുക്കതിൽ പ്രീസെറ്റുകളുണ്ട് ആ പ്രീസെറ്റുകൾ സെലക്ട് ചെയ്തിട്ട് ഏത് വാഹനത്തിൻ്റെ അതായത് ഇപ്പോൾ കാർ വേണോ അല്ലെങ്കിൽ ടു വീലർ വേണോ എന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബട്ടൺ പ്രസ്സ് ചെയ്യുന്നതിൽ വേഗണ്ടർക്കില്ല ജസ്റ്റ് നിസാര സമയം കൊണ്ട് നമ്മുടെ വാഹനത്തിൽ എയർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫില്ല് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ എയർ ഫുൾ ആയിട്ട് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുത്തുകൊണ്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പൂർണ്ണമായിട്ടും ഫില്ല് ചെയ്യാൻ പറ്റും ഈ കാണുന്ന ഒരു ചെറിയ ഡിവൈസ് വെച്ചിട്ട് അത്രയും വലിയൊരു ടയറിലേക്ക് എയർ ഫില്ല് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പലർക്കും സംശയമുണ്ട് പക്ഷെ ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു സംശയം വേണ്ട നമുക്ക് ഇത്തരത്തിലുള്ള ഡിവൈസ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ എയറ് ഫില്ല് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇതിൻ്റെ പ്രീസെറ്റ് മോഡുകൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കാറ് അല്ലെങ്കിൽ ബൈക്ക് ഇങ്ങനെയുള്ള ൾ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും പിന്നെ രാത്രി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ ലൈറ്റൊക്കെ ഉണ്ട് ഇതിൽ അങ്ങനെ കുറേ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ അപ്പോൾ രാത്രി എയർ ഫില്ല് ചെയ്യാൻ ആ ഒരു ലൈറ്റും സഹായകരമാണ് വളരെ സിമ്പിളായിട്ട് അപ്പോൾ പിന്നെ യു എസ് ബി പവേഡാണ് നമുക്ക് റീചാർജ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു പോട്ടുണ്ട് അടോ അപ്പം ഇത്തരത്തിൽ വളരെ സിമ്പിൾ ഡിവൈസ് ആണ് ഇത് തീർച്ചയായിട്ടും നമ്മുടെ വാഹനത്തിൽ കരുതുക അപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു റിമോട്ട് ഏരിയയിലൊക്കെ പോയിട്ട് വാഹനം ഒന്ന് എയർ പോയി പഞ്ചറൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് എയർ ഫില്ല് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഒരു വഴി ഉണ്ടാവില്ല അപ്പോൾ ഇത്തരത്തിൽ ഡിവൈസ് കയ്യിൽ എപ്പോഴും കരുതുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിവൈസുകൾ എല്ലാം കാറ് അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ട ഡിവൈസുകളാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനിയിപ്പോൾ ഏതെങ്കിലും പുതിയ പുതിയ ഡിവൈസുകൾ നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റായിട്ട് ഇടുക അപ്പോൾ മറ്റൊരുമായി മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം